ആനുകാലികങ്ങളായ ചില വാർത്തകളിലേക്ക് ന്യൂസ് 24 നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. കേരളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ ശമ്പളം നൽകാത്തതിനു പുറമെ ജോലിഭാരവും പീഡനവും കൂടിയായപ്പോൾ ജീവനക്കാർ സമരം ആരംഭിച്ചു. മറ്റൊരു പ്രമുഖ ചാനൽ വിൽക്കാനിട്ടു. മറ്റു ചില ചാനലുകളുടെ സീനിയർ ഉദ്യോഗസ്ഥർ ആകസ്മികമായി മരണപ്പെടുകയും ചിലർ രോഗികളായി ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയുമായി ഈ സംഭവങ്ങൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ? ലോക ചരിത്രത്തിൽ കത്തോലിക്ക സഭയെ പോലെ ദൈവിക നിയമങ്ങൾക്കു വേണ്ടി, സത്യത്തിനും നീതിക്കും വേണ്ടി, മനുഷ്യ നന്മയ്ക്കും ധാർമ്മികതയ്ക്കും വേണ്ടി നിലകൊണ്ട മറ്റാരുമില്ല. കത്തോലിക്ക സഭ വന്നുപോയ തെറ്റുകൾ മൂടിവെക്കാൻ ശ്രമിക്കുകയോ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ചെയ്തിട്ടില്ല. മറിച്ച് നിരപരാധികൾ പോലും ശിക്ഷിക്കപ്പെട്ട ചരിത്രമാണുള്ളത്. സഭയ്ക്കുള്ളിലായാലും പുറത്തായാലും തെറ്റ് ചെയ്തവർ മാനുഷിക നീതിയിലൂടെ കടന്നു പോകണമെന്നും തെറ്റുതിരുത്തി തിരികെ വരണമെന്നുമാണ് സഭ ആഗ്രഹിക്കുന്നത്. എന്നാൽ സഭയെ നശിപ്പിക്കുവാൻ, ഉന്മൂലനം ചെയ്യുവാൻ ചാനലുകളും പത്രങ്ങളും ചില തൽപര കക്ഷികളും യാതൊരു തെളിവുകളുടെയും പിൻബലമില്ലാതെ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ പ്രവാചക ധീരതയോടെ പറയുന്നു, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിങ്ങൾക്ക് നല്ലതല്ല. നിങ്ങൾ പത്രക്കാർക്ക് തലയ്ക്ക് ശരിയില്ലായിട്ട് ചോദിക്കുന്നല്ലേ ഇതൊക്കെ? നിങ്ങൾ പത്രക്കാർക്ക് അയാളെ പിടിച്ച് ജയിലിൽ ഇട്ടു, നിങ്ങൾ സാറ്റിസ്ഫൈഡായി, നല്ല സന്തോഷം. നിങ്ങൾ ചിരിച്ചോ, നിങ്ങൾ കളിച്ചോ, പക്ഷേ ഇടുത്തി പോലെ തീ വീഴും. രാജ്യങ്ങളും രാജാക്കന്മാരും പ്രസ്ഥാനങ്ങളും ഏകാധിപതികളും തകർത്തെറിയാൻ നോക്കിയിട്ടും കത്തോലിക്ക സഭ തകർന്നിട്ടില്ല. രക്തസാക്ഷികൾ ഉണ്ടായേക്കാം, അപമാനങ്ങൾ ഉണ്ടായേക്കാം, എന്തൊക്കെ സംഭവിച്ചാലും മലയിലുയർത്തിയ ദീപം പോലെ സഭ പ്രകാശിക്കുക തന്നെ ചെയ്യും. കൊടുങ്കാറ്റിലും തിരമാലയിലും വീഴാതെ നിൽക്കാൻ സഭയ്ക്ക് കരുത്തുണ്ട്. പാറമേൽ പണിയപ്പെട്ടതാണതിന് കാരണം. സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായതിനാൽ പരിധി വിട്ട് ക്രിസ്ത്യാനികൾ പ്രതികരിക്കുകയില്ല, പ്രതികാരം ചെയ്യുകയുമില്ല. എന്തെന്നാൽ പ്രതികാരം കർത്താവിൻ്റെതാണ്. അതിനാൽ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി സഭയെ കരുവാക്കുന്നവർ കരുതിയിരിക്കുക, കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.